കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇരട്ട വോട്ടുകളുടെ പിന്നാലെയാണ് അദ്ദേഹം ഏതാണ്ട് 4 ലക്ഷത്തിലധികം പേരുടെ ഇരട്ട വോട്ടുകളുടെ ഒരു പട്ടിക ഇന്നലെ രാത്രി പുറത്തുവിട്ടു. ഇത് വലിയ വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ. കാരണം അദ്ദേഹം പുറത്തുവിട്ട സൈറ്റ് എന്ന് പറയുന്നത് സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അവിടെ നിന്നാണ് അദ്ദേഹം ഈ ഡേറ്റ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇത് പൗരന്റെ സ്വകാര്യതയിന്മേലുള്ള കടന്നുകയറ്റമാണ്. മാത്രമല്ല ഇത്രയും ഡേറ്റ കളക്ട് ചെയ്തത് എങ്ങനെയാണ് അദ്ദേഹം സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള ഈ കമ്പനിയുമായി ബന്ധപ്പെടുന്നത്, ഇത് അദ്ദേഹം അവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത നടപടി ഐ ടി ചട്ടത്തിൻ്റെ ലംഘനമാണ് എന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. ഇരട്ട വോട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് 4 ലക്ഷം പേരുടെ വിവരങ്ങൾ പ്രതിപക്ഷ നേതാവ് അപ്ലോഡ് ചെയ്തത് സിംഗപ്പൂർ ആസ്ഥാനമായ കമ്പനിയുടെ IP അഡ്രസ്സിൽ നിന്നാണെന്ന ആരോപണവുമായി ഇപ്പോൾ നിരവധി പേർ രംഗത്ത് വന്നിരിക്കുകയാണ്. CPM ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, വിമർശനവുമായി മുന്നിൽ നിൽക്കുന്ന പാർട്ടി. വ്യക്തിഗത വിവരങ്ങളടക്കം ചിത്രങ്ങളോടെ ഇങ്ങനെ വിദേശത്തേക്ക് വിവരങ്ങൾ കൈമാറിയതിൽ ഗൗരവമായ നിയമപ്രശ്നങ്ങളുണ്ട് എന്ന് MA ബേബി പറയുന്നു. വ്യക്തികളുടെ അനുമതിയോടെയല്ല പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ വിവരങ്ങൾ കൈമാറിയതെന്നും MA ബേബി ആരോപിക്കുന്നു. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെ 434,000 ഇരട്ട വോട്ടർമാരുടെ പട്ടിക ബുധനാഴ്ചയാണ് ഓപ്പറേഷൻ ടിൻസ് .com എന്ന വെബ്സൈറ്റിലൂടെ UDF പുറത്തുവിട്ടത്. ഓരോ നിയോജക മണ്ഡലത്തിലുള്ള വിവിധ ബൂത്തുകൾ ചേർത്ത ഇരട്ട വോട്ടർമാരുടെ വിവരങ്ങളും അതേ വോട്ടർമാരുടെ ഫോട്ടോ ഉപയോഗിച്ച് സമീപ നിയോജക മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ വ്യത്യസ്ത പേരുകളിലും വിലാസങ്ങളിലും വോട്ടർ ID യിലും ചേർത്ത വോട്ടർമാരുടെ പേര് വിവരങ്ങളുമാണ് വെബ്സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. മാത്രമല്ല 2 ഇരട്ട സഹോദരന്മാരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് രമേശ് ചെന്നിത്തല ഈ കള്ളവോട്ടിൻ്റെ കൂട്ടത്തിൽ. അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇരട്ട വോട്ടെന്ന് പറഞ്ഞത് ഇരട്ട പെറ്റ സഹോദരന്മാരെന്ന നിലയിൽ ചെന്നിത്തല എടുത്ത് ആ വിവരങ്ങളും അവരുടെ സ്വകാര്യ വിവരങ്ങളും ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 ലക്ഷത്തിലധികം പേരുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിച്ച് മറ്റൊരു രാജ്യത്ത് നിന്ന് അപ്ലോഡ് ചെയ്ത ചെന്നിത്തലയുടെ നടപടി തീർച്ചയായും IT ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഈ സൂചിപ്പിച്ച 2 ഇരട്ട സഹോദരന്മാരിൽ ഒരാൾ അരുൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ചെന്നിത്തലയ്ക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു കഴിഞ്ഞു. തങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ഇത്തരത്തിൽ ചോർത്തിയെടുത്ത് മറ്റൊരു രാജ്യത്ത് നിന്നും അപ്ലോഡ് ചെയ്ത് എല്ലാവരുമായി പരസ്യമാക്കിയ നടപടി അംഗീകരിക്കാനാവില്ലെന്നും നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് രമേശ് ചെന്നിത്തല കാട്ടിയത്. അതിനെതിരെ നിയമ പോരാട്ടം ശക്തമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അരുൺ അറിയിച്ചിരിക്കുന്നത്.